നമസ്കാരം. ഈ ഇപ്പോൾ മുസ്ലിം സമുദായത്തിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഹിന്ദു ക്രിസ്ത്യൻ സമുദായത്തെ ദ്രോഹിക്കാൻ വരുന്നു, നാർക്കോട്ടിക് ലഹരി മരുന്നുമായിട്ട് എന്ന് പാലാ വിഴുപ്പ് പറഞ്ഞതൊക്കെ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ കാണാപ്പാടായി. അതായത് കൊച്ചുകുട്ടികൾക്കറിയാം, ദിവസം തന്നെയല്ലേ പത്രത്തിൽ വരുന്നത്. അതിനെക്കുറിച്ച് തിരുവനന്തപുരത്ത് ഒരു ചർച്ച നടന്നു. അതിൻ്റെ ഏറ്റവും വലിയ രസം ആ ചർച്ച വിളിച്ചുകൂട്ടിയതൊരു കർദിനാളാണ്, മധ്യസ്ഥൻ എന്നൊക്കെയും പറയാം. പിന്നെ അതിലെ മുസ്ലിമിൻ്റെ വക്താക്കൾ, ക്രിസ്ത്യാനിയുടെ വക്താക്കളൊക്കെ ഉണ്ട്. അതിൽ യഥാർത്ഥത്തിൽ വരേണ്ടുന്ന ആളുകൾ ആരും വന്നിട്ടില്ല. അപ്പോൾ അതൊരു ഗ്രഹണി പിടിച്ച ഒരു ചർച്ചയായിട്ട് മാറുകയും ചെയ്തു. ആരും വലിയ കാര്യമായിട്ട് എടുത്തിട്ടൊന്നുമില്ല. യഥാർത്ഥ പക്ഷങ്ങൾ ഏതാണ്? മുസ്ലിങ്ങളും ക്രിസ്ത്യൻസുമാണ്. അതിൽ പ്രധാനപ്പെട്ട ആരും അവിടെ എത്തിച്ചേർന്നിട്ടില്ല. എങ്കിലും ചർച്ചയിൽ മുസ്ലിംസുണ്ട്, അവര് ക്രിസ്ത്യാനികളുമുണ്ട്. കൂട്ടത്തിൽ ഹിന്ദുവിൻ്റെ എന്ന് പറഞ്ഞ് രണ്ട് കാവി മനുഷ്യന്മാരും അവിടെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് തലമുട്ടടിച്ചതാണ്. രണ്ടും ഈഴവക്കാവികളാണ് കേട്ടോ. ഇവിടെ നായർ കാവിയുണ്ട്, ഈഴവക്കാവിയുണ്ട്, ഒക്കെ ഉണ്ട് ഇവിടെ. ഇവർ തമ്മിൽ യാതൊരു സ്വരചർച്ചയുമില്ല. ഈ രണ്ട് കാവികൾ പ്രതിനിധാനം ചെയ്യുന്ന, അവർ പറയുന്ന രണ്ട് പ്രസ്ഥാനങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ശിവഗിരിയിൽ നിന്ന് ഇറങ്ങിപ്പോയാളെന്ന് ഞാൻ കേട്ടിട്ടുള്ളത് കരുണാകരൻ എന്ന് പറയുന്ന ആൾ, അയാൾ പോയിട്ടാണ് മറ്റേ എന്തായാലും പറയുക, മറ്റേ ശാന്തിഗിരി സ്ഥാപിച്ചതെന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ കരുണാകരൻ ഗുരുവായി. ഇവിടെ തമ്മിലൊരു സ്വരചർച്ചയൊന്നുമില്ല. ശാന്തിഗിരി വലിയൊരു വ്യവസായ പ്രസ്ഥാനമാണ്. അതിൻ്റെ മുതലാളിമാരാണ് അവിടുത്തെ കാവ്യ വേഷം ധരിച്ച ആൾക്കാർ. മാത്രമല്ല, ദശനാമി സന്യാസ സമ്പ്രദായത്തിൽ പെടാത്ത കാരണം കൊണ്ട് അവരെ കൂട്ടത്തിൽ കൂട്ടാറില്ല മറ്റുള്ള സന്യാസിമാർ. സരസ്വതി, പുരി, ഗിരി, തീർത്ഥ, അത്ര ആൾക്കാർ അവരെ കൂട്ടത്തിൽ കൂട്ടില്ല. അത് വേറെ കാര്യം. ഇവരാണ് ഹിന്ദു സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആ ചർച്ചയുടെ ആ നടുവിൽ ഇവരെയാണ് പ്രതിഷ്ഠിച്ചത്. ശിവഗിരി നിന്നൊരാൾ, മറ്റ് ആ വ്യവസായ സ്ഥാപനത്തിൻ്റെ മുതലാളി, ഇപ്പോഴത്തെ മുതലാളി. ഇവരുടെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ വന്നിട്ടുള്ളൊരു ഒരു ജാമ്യാർ അവരുടെ കാര്യം ചോദിച്ചാൽ കാര്യമൊന്നും പറയില്ല. അവിടെ ഇവിടെ തൊടിയിക്കാതെ ഏതോ ഒരു സിനിമയിൽ ഇന്നസെൻറ്റ് കാണിച്ച പോലെ എന്തോ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് എന്തായി, അവിടെ പോയിട്ട് ഇതന്നെ. അവിടെ ഇവിടെ തൊടിയിക്കാതെ, നമ്മുടെ പണ്ട് മുല്ലാൻ നസറുദ്ദീൻ എന്ന് പറഞ്ഞൊരു ആളുണ്ടായിരുന്നു. അവരു കേസ് പ്രമാദമായിട്ടൊരു കേസ് വന്നു. അപ്പോൾ സ്ഥലത്തെ പ്രമാണിമാർ കോടതി ജഡ്ജിയേക്കും പറഞ്ഞു അയാളെയും കൂടി വിളിക്കാം, കാരണം നമ്മളൊരു വിധി പ്രസ്താവിക്കുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ അതൊരു വിവാദമാകട്ടെ, അയാളെയും വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വാദി അയാളുടെ വാദം നിരത്തി. അപ്പോൾ മറ്റേ ഇങ്ങനോട് ചോദിച്ചു, മുല്ലാ നസറുദ്ദീനോട് ചോദിച്ചു, ബഹുമാനായിട്ട് മുല്ലാക്ക, വാദി വാദിക്കുന്നത് കണ്ടില്ലേ, എന്താ അങ്ങയുടെ അഭിപ്രായം? വാദി പറയുന്നത് ശരിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ഉച്ചക്കാലത്തെ സെഷനിൽ പ്രതിഭാഗം വക്കീൽ പ്രതിക്ക് വേണ്ടി സംസാരിക്കുന്നു. മുല്ലാ നസറുദ്ദീനോട് ചോദിച്ചു, ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? പ്രതി പറയുന്നത് ശരിയാണ്. ശരി, അത് കഴിഞ്ഞ് വൈകുന്നേരം വിധി വന്നു. വിധി പ്രസ്താവന വന്നപ്പോൾ മുല്ലാ നസറുദ്ദീൻ ചോദിച്ചു, ഇതിനെന്താ കുറിച്ച് അഭിപ്രായം? ഇതും ശരിയാണ്, വാദി പറയുന്നതും ശരിയാണ്, പ്രതി പറയുന്നതും ശരിയാണ്, അവസാനം വിധിന്യായം കോടതി പറഞ്ഞതും ശരിയാണ്. കാര്യം കഴിഞ്ഞില്ലേ? അങ്ങനെയൊക്കെ ആരുടെ കയ്യെന്നും കല്ലേറ് കിട്ടാതെ, ചീത്തകൊടി കിട്ടാതെ അങ്ങനെ വഴിക്ക് പോയി. ഈ ഒരു രൂപത്തിലാണ് ഇവിടെ വന്നിട്ടുള്ള ഈ ഹിന്ദു കാവികൾ അവിടെ പ്രതികരിച്ചത്. രണ്ട് ഈഴവക്കാവികളാണ്, നായർ കാവികളൊന്നുമില്ല. അതിന് വലിയ അവർക്ക് വിഷമമുണ്ടോ എന്നറിയില്ല, എനിക്കവരായിട്ടൊന്നും ബന്ധമില്ല. ഈ അനുരഞ്ജന സമ്മേളനത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുമില്ല, അയാളുടെ കൂട്ടാളികളുമില്ല, ആരുമില്ല. ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആൾ ഇവർ പറഞ്ഞോട്ട് കേൾക്കാനും പോകുന്നില്ല.
ഇവർ റെസൊല്യൂഷൻ പാസ്സായി കഴിഞ്ഞാൽ അത് കേൾക്കാനും എളുപ്പമില്ല, പണമില്ലെന്ന് പറയും. യഥാർത്ഥത്തിലുള്ള വാദികളും അവിടെയില്ല, സംസ്ഥയുടെ അധികാരികളില്ല, പാണക്കാടിൻ്റെ അധികാരികളില്ല. പാണക്കാടിൻ്റെ ഒരാളവിടെ വന്നെന്ന് തോന്നുന്നുണ്ട്. പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആൾ പാറ പോലെ ശക്തമായി, നമ്മുടെ വി എസ് പറഞ്ഞ പോലെ ശക്തമായി ഉടച്ചു നിൽക്കുകയാണ് അവിടെ. ഇപ്പൊ തേങ്ങ ഉടയ്ക്കും, ഉടക്കേ തേങ്ങ ഉടയ്ക്കും, തലപൊട്ടി തെറിച്ചു പോവും, ഉടയ്ക്ക് ദൈവം ഉടയ്ക്കും, ഉടയ്ക്ക് ഉടയ്ക്കും എന്ന് പറയുന്നതല്ല, ഇവരാരും ഉടയ്ക്കുന്നില്ല. മറ്റേയാളവിടെ പാനാവിഴുപ്പ് അവിടെ 56 നെഞ്ചുമായിട്ടിങ്ങനെ നെഞ്ചു മിരിച്ച് പാറ പോലെ ഉറച്ചു നിൽക്കുകയാണ്. നെഞ്ചിൽ നെരിപ്പോടുമായിട്ട്, നെഞ്ചിൽ വീണ് അഗ്നിയുമായിട്ട് മുസ്ലിം നേതാക്കൾ അപ്പുറത്തും നില ഉറച്ചു നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ അമ്മൂമ്മയുടെ കഥകളി വേഷവുമായിട്ട് കുറേ ആൾക്കാർ അനുരഞ്ജന സമ്മേളനം എന്ന നിലയിലുള്ള ഇളിപ്പിത്തരം തിരുവനന്തപുരത്ത് കാണിച്ചത്. ഇവരെന്ത് ചെയ്യാനാണ് ഇവിടെ? ഇവർ റെസൊല്യൂഷൻ പാസ്സാക്കി പാലാ ബിഷപ്പിൻ്റെ അടുത്ത് നിന്ന് പറയുന്നു, ഇനിമേലിൽ ഇത്തരം പ്രസ്താവനകൾ ഇറക്കിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താണ്ടാവുക? ശങ്കരാടി ഇന്നസെൻറ്റിനോട് പറഞ്ഞ പോലെ ഉണ്ടാവും. ശങ്കരാടി ഒരു കഥാപാത്രമായിട്ട് വന്നിട്ട് പറഞ്ഞു, ഇനിമേലിൽ നീ കുടിച്ചു, അവരെ ലഹരി താങ്കൾ ഉപയോഗിച്ചു, വഴക്കുണ്ടാക്കിയെന്ന് കേട്ടാൽ നിന്നെ മുട്ടുകാലി ഞാൻ തല്ലി പിടിക്കും. അപ്പോൾ ഇന്നസെൻറ്റ് മറുപടി പറഞ്ഞു, എൻ്റെ മുട്ടുകാലി തല്ലി പിടിച്ചാൽ അമ്മാവിൻ്റെ മുട്ടുകാലി ഞാൻ തല്ലി പിടിക്കുന്നു, ഇത്രയുള്ള പ്രശ്നം കഴിഞ്ഞില്ലേ? ഈ അവസ്ഥയിലാണ് ഇവരെന്തെങ്കിലും അവിടെ അയാളോട് പറഞ്ഞ് അയാൾ കേൾക്കാനൊന്നും പോകുന്നില്ല, പോടോന്ന് പറയും പലവിഴുപ്പ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എളിപ്പിത്തരത്തിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? തിരുവനന്തപുരത്ത് നടത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? കുറേ ഡ്യൂപ്ലിക്കേറ്റുകൾ അവിടെ ഓടി എത്തുകയും ചെയ്തു. വാസ്തവത്തിൽ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ ആരംഗീകരിക്കാൻ പോകുന്നത്? കുറെ പെട്രോളിന് കാശ് ചിലവാക്കിയിട്ട് അവിടെ ബിരിയാണി അടിച്ച് എല്ലാവരും പിരിഞ്ഞു, അതന്നെ കേസ്. ഇനി സന്യാസിമാരുടെ കാര്യം എടുക്കാം. അവർക്ക് ഈ സമൂഹത്തിൽ എവിടെയും ഏത് കാറ്റഗറിയിൽ പെട്ടതാണെങ്കിൽ പോലും സന്യാസിമാർക്ക് ഇന്ന് കേരളത്തിൽ, കേരള സമൂഹത്തിൽ എവിടെയും കാൽ കാശിന് വിലയില്ല എന്നുള്ളതാണ് സത്യം. അവരവരുടെ ആശ്രമത്തിൽ ആഹാരം വെച്ച് കഴിച്ച് അവിടെ സുഖമായിട്ടുണ്ടോ? ആർക്കും അവരെ വേണ്ട, ഒരാൾക്കും അവരെ വേണ്ട. സന്യാസിക്ക് നിൽക്കുമ്പോൾ പുച്ഛമാണ്. എൻ്റെ മകനൊരു സന്യാസിയാണെന്ന് പറയാൻ കേരളത്തിലൊരു അമ്മയ്ക്കും ഇഷ്ടമല്ല. എൻ്റെ മകനൊരു കള്ളക്കടത്തുകാരനാണെന്ന് പറയാൻ പിന്നെ ഇഷ്ടമാണ്. എൻ്റെ മകൻ ചാരായഷോപ്പ് നടത്തുന്ന പറഞ്ഞാൽ പിന്നെ ഇഷ്ടമാണ്. സന്യാസിയാണ് പറയുമ്പോൾ ആർക്കും ഇഷ്ടമല്ല. അത് കേരളത്തിൻ്റെ ഇന്ന് യതിവർജിത ദേശമാണത്. പണ്ട് മുതലൊക്കെ ഉള്ളതാണ്. ശങ്കരാചാര്യരുടെ കാലത്ത് ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവനാണെങ്കിലും ചട്ടമ്പി സ്വാമികളാണെങ്കിലും രംഗാന സ്വാമിയാണെങ്കിലും ജന്മിയാന സ്വാമികളാണെങ്കിലും അവർക്ക് അവരുടെ കർമ്മരംഗം പുറത്ത് കൊണ്ടുപോയിട്ട് കർമ്മം ചെയ്ത ആൾക്കാരാണ്. കേരളത്തിൽ ആർക്കും അങ്ങനെയുള്ള ആൾക്കാരെ വേണ്ട. ചട്ടമ്പി സ്വാമികളുടെ പേരൊന്നും ഇപ്പോൾ കേൾക്കാനില്ല. ശ്രീനാരായണ ഗുരുദേവൻ്റെ മൊമ്മകൾ പലയിടത്തുണ്ട്. അദ്ദേഹം പറയുന്ന ആരുടെ എത്രത്തോളം അനുസരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. കാരണം മദ്യത്തിൻ്റെ പേരിൽ അങ്ങനെ വലിയ വലിയ പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. അതാരവിടെ പാലിക്കുന്നത്? ഏതായാലും നാളികേരം പൊട്ടയ്ക്കുമെന്ന് പറയുന്ന മന്ത്രവാദിയുടെ പോലെയാണ് സന്യാസിമാർ. പക്ഷേ പ്രതിപ്പോഴും ഈശ്വരിച്ച് നിൽക്കുക, ഉടയ്ക്കണോ, ഏയ് ഉടയ്ക്കുന്നേ എന്നും പറഞ്ഞിട്ട് പ്രതിയെ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, പ്രതിയെ അയാൾ വസിക്കുന്ന ബിഷപ്പ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ പോലും ഇവിടെ കൂടിയ ആളുകൾക്ക് കഴിയില്ല. ഇവെന്താ സംഭവിച്ചത്? കേരള സമൂഹത്തിൻ്റെ വാലുമ്മ തീ കൊളത്തിയിട്ട് അയാൾ മുങ്ങി, അതാണ്ടായത്. ഏറ്റവും വലിയ രസം, അഭയാക്കൊലക്കേസിൽ പ്രശ്നമെന്ന് കണ്ട സമയത്ത് കൂട്ടുകൂരാൻ കൂട്ടുകൂരിയിട്ട് പോയത് എവിടേക്കാണെന്നറിയോ? അമേരിക്കയിലാ. പിന്നെ പ്രശ്നമൊന്നുമില്ലാതെ തിരിച്ചു വന്നത്, അപ്പോൾ പിടിച്ച് ജയിലിട്ടു. ഇതുപോലെ പാലാ ബിഷപ്പ് ഇപ്പോൾ കേരളത്തിലുണ്ടോ ഇന്ത്യയിലുണ്ടോ എന്നുള്ള കാര്യം അത് പരിശോധനാ വിഷയമാക്കേണ്ട, പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ്. എനിക്ക് തോന്നുന്നു അയാളിപ്പോൾ കേരളത്തിലുണ്ടാവില്ല, ഇന്ത്യയിലും ഉണ്ടാവില്ല, പറഞ്ഞിട്ടുണ്ടാവും, വല്ല വത്തിക്കാനിലുണ്ടാവും. ഏതായാലും മറ്റുള്ളവരുടെ കേരള സമൂഹത്തിൻ്റെ വാലുമ്പ് തീ കൊളത്തി അയാൾ മുങ്ങി, വിഷവോസിനകത്തോ അതോ ഇന്ത്യക്ക് പുറത്തോ, അതാണ് ഈ ആ ചോദ്യം മാത്രം അവശേഷിക്കുന്നുള്ളൂ.
തോന്നിയാസം കാണിക്കുന്ന ആളുകളെ നിലയ്ക്ക് നിർത്താനുള്ള ഒരു ഓർഗൺ ഓഫ് ഓപ്പറേഷൻ ഇതിനെ മാൻഡേറ്റ് കൊടുത്തിട്ടുള്ളത്. 5 വർഷത്തേക്ക് CPM ഭരിക്കും, CPM നേതൃത്വത്തിൽ ഭരിക്കുന്ന ഇടതുപക്ഷത്തിന് എന്തിനാണ് മാൻഡേറ്റ് കൊടുത്തിട്ടുള്ളത്? ഈ മാൻഡേറ്റ് എന്ന് പറയുന്നതാണ് അദൃശ്യമായിട്ടുള്ള, എന്നാൽ അദൃശ്യമായിട്ടുള്ള ഒരു ഓർഗൺ ഓഫ് ഓപ്പറേഷൻ. അതിനാണ് പണ്ട് ചെങ്കോല എന്നൊക്കെയും പറഞ്ഞിരുന്നത്. അതിന് വലിയ അർത്ഥങ്ങളുണ്ട്. വല്ലാതെ ഊറ്റം കാണിക്കുന്നവരുടെ മേലോട്ട് വരുന്നവരെ ഒന്ന് പിടിച്ചു താഴ്ത്തും, വല്ലാതെ താഴ്ന്നു പോകുന്നവരെ വേണ്ടതുപോലെ ഉയർത്തും. എന്നിട്ട് അതിൻ്റെ ആ ഇക്വിലിബ്രിയം കാത്തു സൂക്ഷിക്കാനുള്ള എഫർട്ട്, അതിനു വേണ്ടിയിട്ടാണ് ഈ ഓർഗൺ ഓഫ് ഓപ്പറേഷൻ കൊടുത്തിട്ടുള്ളത്. പണ്ട് അടിച്ചു താഴ്ത്താനും സപ്പോർട്ട് ചെയ്ത് പൊക്കാൻ, ബാക്കപ്പ് ചെയ്ത് പൊക്കാനും വേണ്ടിയിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ സന്ധ്യാസമയമാവുന്ന സമയത്ത് മുടക്കമില്ലാതെ സതുപദേശ സന്ദേശം നാമജയം തുറന്നുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ നാർക്കോട്ടിക് പ്രശ്നം ഇവിടെയുണ്ട്, ഞങ്ങൾ ശക്തമായ കർശനമായ നീക്കങ്ങൾ നീങ്ങുന്നുണ്ട്. ഇതിങ്ങനൊരു സതുപദേശ എന്താ പ്രാർത്ഥന പോലെ, നാമജപം പോലെ മാത്രം, അതിനിപ്പോൾ ഒരു കോമഡി പ്രോഗ്രാമിൻ്റെ വില മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കേരള മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് പല ബിഷപ്പ് ചെയ്തതാണ് തെറ്റ്, അയാൾ പ്രസ്ഥാനം പിൻവലിക്കണം. അയാൾ പറയാം, ഞാൻ പിൻവലിക്കുന്നത് ആരും ചെയ്യുന്നു വെച്ചാൽ എന്താ, ഞാൻ മുണ്ടുമുറുക്കി കൊത്തും എന്ന് പണ്ട് യാചകം പറഞ്ഞ പോലെ വീട്ടമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കൊരു 10 രൂപ തരണം, തരാൻ പറ്റില്ല ഇവിടെ ഒന്നുമില്ല പോ, 5 രൂപ തരണം, തരാൻ പറ്റില്ല പോ, അമ്മ എനിക്കൊരു 2 രൂപ തരണം, അത് തരാൻ പറ്റില്ല ഇവിടെ നിന്ന് പോ, അത് ശരി, അപ്പോൾ നിങ്ങൾ 2 രൂപയും തരില്ല അല്ലേ, എന്നാൽ ഞാൻ കാണിച്ചു തരുന്നുണ്ടോ പറഞ്ഞു. ഒട്ടാൻ തരം ഒരു 10 രൂപ കൊടുത്തു. എന്നിട്ടേ വിളിച്ചു, നിങ്ങളെന്താ കാണിച്ചു തരുന്നു പറഞ്ഞേ, വേണമെന്താ നിങ്ങളൊന്നും തന്നില്ലെങ്കിൽ എനിക്ക് വിശപ്പുകാരോടാണ് ഞാൻ ചോദിച്ചത്, നിങ്ങളൊന്നും തന്നില്ലേ മുണ്ടും മുറുക്കി കുത്തിയിട്ട് ഞാൻ ഒന്ന് പോകും മാത്രമേ ഉള്ളൂ എന്നാണ് അയാൾ പറഞ്ഞത്. അതുപോലെ വാസ്തവത്തിൽ ഇവിടെ ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ജൽപ്പനം ശക്തമായിട്ട് നേരിടുന്നുള്ള ജൽപ്പനത്തിനൊരു അർത്ഥവുമില്ല. പല ബിഷപ്പ് നെഞ്ചും വിടത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളെന്താ ഞങ്ങളെ മുണ്ടും മുറുക്കി കുത്തും എന്ന് ആ മറ്റേ യാചകം പറഞ്ഞ പോലെ, ഒന്നും ചെയ്യാൻ പറ്റില്ലാത്ത അവസ്ഥയാണ്. വാചകടി മാത്രം ബാക്കി നിൽക്കും, അത്രമാത്രം കാറ്റ് ദിവസം അത്രയേ ഇല്ലേ. എന്നിട്ട് എന്ത് ആക്ഷൻ എടുത്തത്, എന്ത് ആക്ഷൻ എടുക്കാൻ പോണത്, ഒന്നും എടുക്കാൻ പോകുന്നില്ല. ഇതങ്ങനെ തേഞ്ഞു വാഞ്ഞ് പോകും, അത്രയേ ഉള്ളൂ. ഇവിടെ സാങ്കേതികത്വം കലർത്തി പറയുകയാണെങ്കിൽ അരാജകത്വം, ആധ്യാത്മിക രംഗങ്ങളിൽ വിലസുന്ന ആളുകൾക്ക് എന്ത് തോന്നിവാസവും പറയാം, ചോദിക്കാനും പറയാനും ആളില്ല. ആ ഒരു രീതിയിലുള്ള അരാജകത്വം, തോന്നിവാസികൾക്ക് ഇതുപോലുള്ള ചൂടന്മാർക്ക് അവർക്ക് വിളയാടാനുള്ളൊരു ഒരു സൈലൻറ്റ് പെർമിഷൻ കൊടുക്കുകയല്ലേ വാസ്തവത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഇതൊരു ചൊറിച്ചിൽ മാത്രമേ ആയിട്ടുള്ളൂ, ഇതിപ്പോൾ 2 ഇഞ്ചക്ഷൻ കൊണ്ട് തീരുന്ന കാര്യമേ ഉള്ളൂ, 2 ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ കൊണ്ട് തീരുന്ന കാര്യമേ ഉള്ളൂ. ഇത് നിസ്സംഗത കാണിച്ചൊരു അനങ്ങാപ്പാറ നയം, ആ നയത്തിനാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ ചൊറിച്ചിൽ വ്രണമാകും, എന്നിട്ടും കണ്ടുകൊണ്ടിരുന്ന ഈ ചൊറിച്ചിൽ കുഷ്ഠമാകും, സമൂഹത്തിന് കുഷ്ഠരോഗം ബാധിക്കും. അവസാനം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയും പ്രതി പുറത്തു വരാത്തിടത്തോളം കാലം ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും അനുരഞ്ജന സമ്മേളനങ്ങൾക്കും ഒരു പ്രസക്തിയും ഇല്ല എന്നുള്ളതാണ്. സുകുമാരക്കുറിപ്പ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളെ കിട്ടിയില്ല. പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരെ ശിക്ഷിച്ചു. സുകുമാരക്കുറിപ്പിൽ എന്താ ചെയ്യാൻ പറ്റുക, പിടികിട്ടാ പുള്ളി. ഇപ്പോഴും വാറൻറ്റ് നിലവിലുണ്ട്, പിടികിട്ടാ പുള്ളിയാണ്. എവിടെയും കണ്ടു കഴിഞ്ഞാൽ പിടിക്കാനുള്ള മറ്റേ നിയമത്തിൻ്റെ അവകാശം നിയമജ്ഞർക്കുണ്ട്, അല്ലെങ്കിൽ പോലീസുകാർക്കുണ്ട്. ഇതുപോലെ ഈ പ്രതി പുറത്തു വരുന്നില്ല, ഒരു തരത്തിൽ പറഞ്ഞ പിടികിട്ടാപ്പുള്ളിയായിട്ട് നിൽക്കുകയാണ് വാസ്തവത്തിലായാലും. ആയതുകൊണ്ട് തന്നെ പിടികിട്ടാപ്പുള്ളിയായിട്ട് പ്രതി നിൽക്കുമ്പോൾ പിന്നെ എന്ത് രീതിയിലാണ് കോടതിയിൽ ഏത് രീതിയിലാണ് ചർച്ച വയ്ക്കുക, എന്ത് രീതിയിലാണ് കേസ് എടുക്കുക, പ്രതിഭാഗവും കേൾക്കണ്ടേ വാസ്തവത്തിൽ. അതുകൊണ്ട് ഇതിന് പ്രതി അയാളിനി പുറത്തു വരാത്തിടത്തോളം കാലം ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും ഇവിടെ പ്രാധാന്യമില്ല, അനുരഞ്ജന സമ്മേളനങ്ങൾക്കും പ്രാധാന്യമില്ല, സാങ്കത്യമില്ല, പ്രസക്തിയില്ല. അതാണ് സത്യം. ഇനി ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ചർച്ചകൾ അതിൽ സമ്മേളനങ്ങൾ ഒക്കെ വയ്ക്കുന്ന സമയത്ത് അവിടെ ഈ സന്യാസി കോമാളികൾക്ക്
യാതൊരു വിധത്തിലുള്ള പ്രസക്തിയുമില്ല. അത് മനസ്സിലാക്കിയിട്ട് ഇവന്മാരെ വിളിക്കാതിരിക്കുക. അവർക്ക് അവരാരും പ്രതിനിധീകരിക്കുന്നില്ല. സമൂഹത്തിന് യാതൊരു നിലയും വിലയുമില്ലാത്ത ഇത്തരം കാവിക്കോമാളികൾ ഹിന്ദു സമൂഹത്തിന് അപമാനം മാത്രമേ വരുത്തി വയ്ക്കുള്ളൂ. ആയതുകൊണ്ട് തന്നെ ഈ പ്രശ്നം തീർക്കേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ അതിനുള്ള ശക്തിയുള്ളത് സർക്കാരിന് മാത്രമാണ്. സർക്കാർ വിളിച്ചു കൂട്ടേണ്ടത് ഇത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളെയും വാദിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളെയാണ് വിളിച്ചു കൂട്ടേണ്ടത്. അവർ തമ്മിലാണ് ഒരു സമരസപ്പെടൽ വേണ്ടത്. അവിടെയാണ് ഒരു ഒത്തുതീർപ്പ് വേണ്ടത്. അതിനകത്ത് ഈ സർക്കാരിലെ കോമാളികളെ പോലുള്ള ഹിന്ദു സന്യാസി കോമാളികൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ വിളിച്ചു കൂട്ടുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളെ കൊണ്ട് എവിടെയും കൊണ്ട് കുത്തിയിരുത്താതിരിക്കുക. വാസ്തവത്തിൽ നാണക്കേടാണത്. നമസ്കാരം.